ഇന്നു നിൻ സന്നിധിയിൽ അടിയർക്കു വന്നു ചേരുവതിനായി ഇന്നു നിൻ സന്നിധിയിൽ അടിയർക്കു വന്നു ചേരുവതിനായി തന്ന നിന്നുന്നതമാ കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നേ നിന്നുന്നതമാ കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നേ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയർ നാമത്തിൽ ഈ എലൈവ് മീഡിയയിൽ കൂടെ എന്നെ ശ്രമിക്കുന്ന എല്ലാ മാന്യസ്നേഹിതർക്കും യേശുക്രിസ്തുവിൻ്റെ വിലയർ നാമത്തിലുള്ള പ്രഭാത വന്ദനം പ്രാരംഭമായി അറിയിക്കട്ടെ. ഇന്ന് കർത്തൃ ദിവസം നാം കർത്താവിനെ ഭവനങ്ങളിലിരുന്ന് ആരാധിക്കുമ്പോൾ ദൈവവചനത്തിൽ നമുക്ക് ആരാധനയ്ക്ക് പ്രചോദനം നൽകുന്ന ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് ഞാൻ കർത്താവ് ശരണപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 23-24 വാക്യങ്ങൾ വന്ന് വായിക്കാം. ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസ്രനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. നമുക്കറിയാം പത്രോസിൻ്റെ ആ പ്രസംഗമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് വരുന്നത്. പെന്തക്കോസ് നാളിൽ യെരുശലേമിൽ പെരുന്നാളിന് വന്ന് കൂടി വന്നായക ജനത്തോട് കർത്താവിനെക്കുറിച്ച് പത്രോസ് പറയുകയാണ്. യേശു ക്രിസ്തു ആരായിരുന്നു എന്നുള്ളതും എന്ത് ചെയ്തു എന്നുള്ളതും വായിക്കുന്ന കാര്യമാണ് പത്രോസ് ഇവിടെ വിവരിച്ച് കൂടി വന്ന ജനത്തോട് പറയുന്നത്. നിങ്ങളുടെ രക്ഷിതാവായി വന്ന യേശു ക്രിസ്തുവിനെ നിങ്ങൾ ചെയ്തതായിരിക്കുന്ന കാര്യം, അഥവാ ഇസ്രായേൽ ജനം യഹൂദന്മാർ ചെയ്തതായിരിക്കുന്ന കാര്യമാണ് ഇവിടെ പത്രോസ് പറയുന്നത്. നിങ്ങൾക്ക് ദൈവം കാണിച്ചു തന്ന പുരുഷൻ, നിങ്ങളുടെ രക്ഷിതാവായി, നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനായി വന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളെന്ത് ചെയ്തു? നിങ്ങളവനെ വേണ്ട എന്ന് പറഞ്ഞ് പീലാത്തോസിന് മുമ്പാകെ തള്ളിപ്പറയുവാനായിട്ടിടയായിത്തീർന്നു. അവനെ ഞങ്ങൾക്ക് വേണ്ട, അവനെ കൊന്നുകളക, അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ തള്ളിപ്പറയുകയും ബർബാസിനെ ജനം ചോദിച്ചു വാങ്ങുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇവിടെ പത്രോസ് ആ കാര്യം ഒന്നുകൂടെ എടുത്ത് കൂടി വന്ന ജനത്തോട് പറയുകയാണ്. എന്നാൽ നിങ്ങൾക്ക് ദൈവം കാണിച്ചു തന്ന പുരുഷനാണ്, നിങ്ങളുടെ രക്ഷിതാവായിരുന്നു, ആ രക്ഷിതാവിനെ നിങ്ങൾ തള്ളിക്കളഞ്ഞു, അധർമ്മികളുടെ കയ്യിൽ നിങ്ങൾ ഏൽപ്പിച്ചിട്ട് നിങ്ങളവനെ ക്രൂശിക്കുവാനായിട്ടിടയായിത്തീർന്നു. നമുക്കറിയാം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആ എന്തുമാത്രം പീഡകളിൽ കൂടെ, എന്തുമാത്രം കഷ്ടതയിൽ കൂടെ കർത്താവ് കടന്നു പോകുവാനായിട്ടിടയായിത്തീർന്നു. ഇസ്രയേലിൻ്റെ വീണ്ടെടുപ്പുകാരനായിരുന്നു, ഇസ്രയേലിൻ്റെ രക്ഷിതാവായി വന്നവനായിരുന്നു. പത്രോ യോസഫിനോട് സ്വപ്നത്തിൽ ദൈവത്തിൻ്റെ ദൂതം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞയക്കുന്ന വാക്ക്, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് നീ അവൻ യേശു എന്ന് പേരിടണം. യേശു ക്രിസ്തു ഇസ്രയേലിൻ്റെ വീണ്ടെടുപ്പുകാരനായി രക്ഷകനായിട്ട് വന്നവനാണ്. എന്നാൽ നിങ്ങളവനെ തള്ളിക്കളയുവാനായിട്ടിടയായിത്തീർന്നെന്ന് പത്രോസ് എടുത്തു പറയുക. എന്നിട്ട് അടുത്ത പത്രോസ് പറഞ്ഞയക്കുന്ന വാക്ക്, എന്നാൽ ദൈവം ചെയ്തതായിരിക്കുന്ന കാര്യം, ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങളവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു. ദൈവത്തിൻ്റെ സ്ഥിര നിർണയമായിരുന്നു, ദൈവത്തിൻ്റെ മുന്നറിവായിരുന്നു യേശു ക്രിസ്തു മരിക്കുക എന്നുള്ളത്. മാനവജാതിയുടെ വീണ്ടെടുപ്പ് സാധിക്കണമെങ്കിൽ, മനുഷ്യൻ്റെ രക്ഷ സാധിപ്പിക്കണമെങ്കിൽ, പാപമില്ലാത്ത പാപ രക്ഷിതാവ് പാപത്തിന് പരിഹാരമായി മരിച്ചേ പറ്റുകയുള്ളൂ. ദൈവത്തിൻ്റെ സ്ഥിര നിർണയമായിരുന്നു, ദൈവത്തിൻ്റെ മുന്നറിവായിരുന്നു. എന്നാൽ ഞാൻ അവിടെ വായിക്കുവാനായിട്ടിടയായിത്തീർന്നത്, ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. എൻ്റെ പ്രിയ ദൈവേനമേ, എന്നെ കേൾക്കുന്ന എൻ്റെ മാന്യ സ്നേഹിതരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മുടെ രക്ഷിതാവായി അവൻ വന്നു. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരവനെ വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞെങ്കിലും ആ രക്ഷിതാവ് രക്ഷ ജാതികളായി നമ്മിലേക്ക് വരുവാനായിട്ടിടയായിത്തീർന്നു. നമ്മുടെ കർത്താവ് അവൻ നമുക്ക് വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ അധർമ്മികളുടെ കയ്യാൽ തറയ്ക്കപ്പെട്ടവനായി ഇരു കള്ളന്മാരുടെ നടുവിൽ ഒരു മഹാകള്ളനെ പോലെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ആ ക്രൂശി മരണത്തിൽ യാഗമായിത്തീരുവാൻ ഇടയായിത്തീരും, ബലിയായിത്തീരുവാൻ ഇടയായിത്തീരും. എന്തിനു വേണ്ടി? എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട്
കർത്താവ് കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു. നമ്മുടെ പാപത്തിന് കർത്താവ് പരിഹാരം വരുത്തുവാനായിട്ടിടയായിത്തീർന്നു. തീർന്നില്ല, കർത്താവ് മരിച്ചു, അവസാനിച്ചവനല്ല. നമ്മുടെ കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു എന്നും ജീവിക്കുന്നവനാണ്. നാം അവിടെ വായിച്ചത് മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. നമ്മുടെ കർത്താവിനെ മരണത്തിന് പിടിച്ചു വെക്കാനായിട്ട് കഴിയുകയില്ല. അവൻ മരണത്തെ ജയിച്ച് തുങ്കപ്രതാപത്തോടുകൂടെ അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനാണ്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 5-6 വാക്യങ്ങൾ നാം വായിക്കുന്നത്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോളം സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി മരണത്തോളം ക്രൂശില മരണത്തോളം അനുസരണമുള്ളവനായിത്തീർന്നു. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗത്തിലെ സകല മഹത്വവും ധരിച്ചിരുന്നവൻ. ഭാവികളായ നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ വീണ്ടെടുപ്പുകാരനായി കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു. നമുക്ക് വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു. അവൻ പാപത്തിന് പരിഹാരം വരുത്തി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനാണ്. ഇന്നും ജീവിക്കുന്നു, ദൈവത്തിന് സ്തോത്രം. മരണത്തോടുകൂടെ അവസാനിച്ചവനല്ല നമ്മുടെ കർത്താവ്. കർത്താവ് മാത്രം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് എല്ലാ നാമത്തിനും മേലായ നാമം ധരിച്ച് നമ്മുടെ കർത്താവ് ഇന്നും വാഴുന്നു. ആ കർത്താവിനെയാണ് നാം ഈ പകലിൻ്റെ സമയം ആരാധിക്കുന്നത്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന കാര്യം, എത്രയോ സന്തോഷം നൽകുന്ന കാര്യം. ആ കല്ലറ കാണാനായിട്ട് ആ സ്ത്രീകൾ ചെന്നപ്പോൾ അവർ പറഞ്ഞ വാക്കുണ്ട്, ദൂതം പറഞ്ഞ അവരോട് പറഞ്ഞ വാക്ക്, അവൻ ഇവിടെയില്ല, അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. ജീവനുള്ളവനെ, നിങ്ങൾ മരിച്ചവിടെ അന്വേഷിക്കുന്നുണ്ട്, അവനിവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനാണ്. എന്നും ജീവിക്കുന്ന ദൈവമാണ്. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ആ കർത്താവ് വീണ്ടും വരുവാനായിട്ട് പോവുകയാണ്. തന്നിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച് തൻ്റെ മക്കളെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചേർക്കുവാൻ അധികം വിദൂരമല്ലാത്ത ഭാവിയിൽ കർത്താവ് വീണ്ടും വരുവാനായിട്ട് പോവുകയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, നാം എന്തത്രയോ ഭാഗ്യമുള്ളവരാണ്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടി മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മുടെ ലംഘനങ്ങളെ കർത്താവ് ക്ഷമിച്ചു, പാപങ്ങളെ മറച്ചു തന്നു. നാം ഇന്ന് ഭാഗ്യമുള്ളവരാണ്. ഈ കൃപയിലേക്ക് വരുവാൻ, ഈ സത്യദൈവത്തെ അറിയുവാൻ, ഈ ദൈവത്തെ ആരാധിപ്പാൻ, ഈ ദൈവത്തിൻ്റെ വകയായിത്തീരുവാൻ ദൈവം നമുക്ക് ഭാഗ്യവും കൃപയും നൽകിയതോർത്ത് ദൈവത്തെ നമുക്ക് വാഴ്ത്താം. ഈ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ആരാധിക്കുകയും സകല സ്തുതിയും ബഹുമാനവും സ്തോത്രവും പുകഴ്ചയെല്ലാം നമ്മുടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്ക് അർപ്പിക്കാം. കർത്താവെ, അവിടുന്ന് മാത്രം ആരാധനയ്ക്കുകയോഗ്യൻ. ഞാനങ്ങേ വാഴ്ത്തുന്നു, ഞാനങ്ങേ സ്തുതിക്കുന്നു, ഞാനങ്ങേ ആരാധിക്കുന്നു പറഞ്ഞ് ഇന്ന് പകലിൻ്റെ സമയം വളരെ വിനയത്തോടെ, വളരെ നന്ദിയോടുകൂടെ നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഈ ചിന്തകളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരു വാക്ക് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ പ്രിയ കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളുടെ പാപത്തിന് പരിഹാരമായി ഭൂമിയിലേക്ക് വന്നു. ഞങ്ങൾ അനുഭവിക്കേണ്ട പാപശിക്ഷ ഞങ്ങൾക്ക് പകരമായി ഞങ്ങളുടെ ശരീരത്തിൽ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു. ഞങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് അവിടെ നിന്നും ജീവിക്കുന്ന ദൈവമാകിയാൽ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവെ, അങ്ങ് ആരാധനയ്ക്ക് യോഗ്യനാണ്, അങ്ങ് മഹത്വത്തിന് യോഗ്യനാണ്, അങ്ങ് പുകഴ്ചയ്ക്ക് യോഗ്യനാണ്. സകല സ്തുതിയും സ്തോത്രവും ബഹുമാനവും പുകഴ്ചയെല്ലാം ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുന്നു. സകലവും ഞങ്ങളുടെ കർത്താവും രക്ഷിതാവും അയക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിൻ ആദരം.